പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെയേറെ ആകാംക്ഷ നൽകുന്ന, എല്ലാവർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന വളരെ വലിയൊരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയൊരു വാർത്തയുടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഇത് എങ്ങനെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇത് വളരെ ഏറെ പേർക്ക് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു കാര്യം തന്നെയാണ് നടപ്പിലായി കഴിഞ്ഞാൽ. അപ്പം പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മുടെ നിലവിലുള്ള ആൾക്കാർക്ക് ക്ഷേമ പെൻഷനുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് വാർദ്ധക്യ പെൻഷൻ. പിന്നെ വിധവാ പെൻഷനുണ്ട്, അവിവാഹിതരായ അമ്മമാർക്കുള്ള പെൻഷനുണ്ട്, അത് 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ അമ്മമാർക്കുള്ള പെൻഷനുണ്ട്. അങ്ങനെ പലതരം ക്ഷേമ പദ്ധതിയിൽ കൂടി ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പെൻഷനെല്ലാം 1500 രൂപയാണ് ഈ മാർച്ച് വരെയുള്ളത് കിട്ടുന്നത്. അപ്പം ഏപ്രിൽ തൊട്ട് അത് 1600 എത്തുകയാണ്. 1600 രൂപ വെച്ചാണ് പെൻഷൻ കിട്ടാൻ പോകുന്നത്. അപ്പം ഈ പെൻഷൻ കിട്ടുന്നവർക്കെല്ലാം പലതരം പരിമിതികൾ കൊടുത്തിട്ടുണ്ട്. അതായത് പെൻഷൻ അർഹത അല്ലെങ്കിൽ പെൻഷൻ കിട്ടാൻ വേണ്ടി ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളനുസരിച്ചാണ് ഇവർക്കെല്ലാം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ഭാഗം ആൾക്കാർക്ക് ഈ പെൻഷൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ ഒത്തിരിയും സ്ത്രീകൾ ഉണ്ട്. അവർക്ക് പലർക്കും പലതരം സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് ഈ അർഹത ഉണ്ടായിട്ട് പോലും ചില ഘടകങ്ങൾ കൊണ്ട് അവർക്ക് ആ പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള, നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ഘടകങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ കൃഷിസ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജോലി ഘടകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഫാമിലിയുടെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ അനുസരിച്ച് പലർക്കും പെൻഷൻ കിട്ടാത്തവരുണ്ട്. ഇപ്പം നമ്മളുടെ ഈ നിലവിലുള്ള സർക്കാർ പുതിയൊരു ചർച്ചയിലേക്ക് പോവുകയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും, അപ്പം ഈ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ ചെയ്യുന്ന ജോലി, അവർ എന്തെല്ലാം ജോലികളാണ് അവരുടെ ചെറുപ്പം തൊട്ട് അവരുടെ ഒരു മരണം വരെയും ഒരു മൂല്യം നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളാണ് നമ്മുടെ വീടുകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും പുറം ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധികമായിട്ട് ഒരു ബോണസ് ജോലികളായിട്ട് തന്നെ കൂട്ടണം. കാരണം അത്രയ്ക്ക് ജോലികൾ, നമ്മുടെ വീട്ടിലുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വില ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള ജോലികൾ നമ്മുടെ വീട്ടിൽ അവർ പ്രതിഫലം ഇല്ലാതെ ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ചിലപ്പം ആ ഫാമിലിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. അത് മക്കളിലേക്കോ അല്ലെങ്കിൽ ചെറുമക്കളിലേക്കൊക്കെ ആയിപ്പോകും. ആ സമയത്ത് ഇവർക്ക് വരുമാനം ഇല്ലാതെ വരും. അത് എത്ര സാമ്പത്തികമുള്ളൊരു വീട്ടിലായാലും ചിലപ്പം 60 വയസ്സ് കഴിഞ്ഞൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അധികമായിട്ട് അവരുടെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ക്രയവിക്രയ ശേഷി, അവർക്ക് സാമ്പത്തികം ഉപയോഗിക്കാനുള്ള ഒരു സാന്ദ്രിയമായിട്ട് ഉപയോഗിക്കാനുള്ള ഘടകങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഒരു വരുമാനം വേണം എന്ന് നിലവിലുള്ള ഇപ്പോഴത്തെ സർക്കാരിന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു തുടർ ഭരണം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും പെൻഷൻ, ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 101% ഫലവത്താകും, അത് നടപ്പിലാകും എന്ന് തന്നെയാണ് ഉറപ്പുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴേ ഉള്ള പല ഘടകങ്ങളും അതിൻ്റെ അകത്ത് ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സാക്ഷ്യപത്രങ്ങളും വേണ്ട. നിങ്ങളൊരു റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയിലാണ് ഈ ഒരു പെൻഷൻ പദ്ധതി രൂപീകരിക്കുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ പെൻഷൻ കിട്ടുന്നവർക്ക് ആ ഒരു പെൻഷൻ കിട്ടും. അതുകൂടാതെ പെൻഷൻ കിട്ടാത്ത ആൾക്കാർക്കാണ് ഇങ്ങനൊരു പദ്ധതിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ കൂട്ടിക്കൊടുക്കാനും ഈ സർക്കാർ തന്നെ തുടർന്ന് വരികയാണെങ്കിൽ 1-2000 ഉടൻ തന്നെ ആക്കിയിട്ട് അത് 5 വർഷത്തിനുള്ളിൽ തന്നെ അത് 5000 രൂപയിലേക്ക് എത്തിക്കാനുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ഉടനെ തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഞാൻ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തുറന്ന് എഴുതുക. അപ്പം
തുടർന്നുള്ള വാർത്തകൾക്കായിട്ട് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക്സ്.